കർമ്മലഗിരി പട്ടണിക്കൽ ഗാർഡനിൽ നിന്നും ഞങ്ങൾ കുണ്ട്രള ഡാം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഡാം കാണുകയും അവിടുത്തെ തടാകത്തിൽ ബോട്ടിംഗ് നടത്തുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശം. മൂന്നാറിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തായാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെയുള്ള പുൽമേടുകൾ നമുക്ക് ഈ മാട്ടുപ്പെട്ടി പ്രദേശത്ത് നിറയെ കാണാവുന്നതാണ്. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇൻഡോസിസ് പ്രോജക്ട് ആണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടിയിലുള്ള പുൽമേടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുൽമേടുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടി ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. എക്കോ പോയിന്റിന്റെ പ്രത്യേകത, ഈ ഡാമിന്റെ ഈ കരയിൽ നിന്ന് നമ്മൾ ഒച്ച ഉണ്ടാക്കിയാൽ ആ ഒച്ച ഡാമിന്റെ അപ്പുറത്തുള്ള കരയിൽ തട്ടി പ്രതിധ്വനിച്ച് തിരിച്ച് നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കും. അതാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. ആ എക്കോ പോയിന്റിൽ വലിയ തിരക്കാണുള്ളത്. ഇഷ്ടംപോലെ കടകളും അതുപോലെ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് എക്കോ എന്താണെന്നുള്ളത് അനുഭവിച്ചറിയുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വലിയ തിരക്കാണിവിടെ എപ്പോഴും കാണാറുള്ളത്. ഇക്കോ പോയിന്റിൽ പലപ്പോഴും വന്നിട്ടുള്ളത് കൊണ്ട് സീനിയർ സഞ്ചാരി ഇവിടെ ഇറങ്ങുന്നില്ല. കുണ്ട്രള ഡാം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഒട്ടനവധി കുരങ്ങന്മാർ റോഡ് വക്കിലിരുന്ന് വിശ്രമിക്കുന്നത് കാണാം. ബൈക്ക് സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട വിനോദ കേന്ദ്രമാണ് മൂന്നാർ. ഒട്ടനവധി ബൈക്കുകൾ ഇവിടെ കാണാം. യാത്ര ചെയ്ത് കുണ്ട്രള ഡാമിലേക്ക് തിരിയുന്ന സൈഡ് റോഡിന്റെ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 500 മീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ കുണ്ട്രള ഡാമിലേക്ക് എത്തിച്ചേരാം. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ കുണ്ട്രളയിൽ പെരിയാറിന്റെ പോഷക നദിയായ മുദ്രപ്പുഴയാറിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. ഇതാണ് കുണ്ട്രള ഡാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് കുണ്ട്രള ഡാം. 1947 ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഈ ഡാമിന്റെ നിർമ്മാണം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 1700 മീറ്റർ ആണ് ഈ ഡാമിന്റെ ഉയരം. ഹൈ ഫ്രണ്ട്സ്, ഇതാണ് കുണ്ട്രള ഡാം. നമ്മൾ കുണ്ട്രള ഡാമിന്റെ വിവിധ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുണ്ട്രള ഡാമിൽ കൂടിയുള്ള ഒരു നടപ്പാണ് നമ്മളിവിടെ ആദ്യം തന്നെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബോട്ടിംഗ്. മനോഹരമായ ഒരു തടാകമാണ് കുണ്ട്രള ഡാമിനുള്ളത്. കുണ്ട്രള ഡാമിൽ നിന്നും വാട്ടർ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഒരു ആർച്ച് ഡാം പോലെ വളഞ്ഞ ഡാമാണ്. ഒരു കോൺക്രീറ്റ് ഡാമാണ് കുണ്ട്രള ഡാം. കുണ്ട്രള ഡാമിനോട് ചേർന്നുള്ള തടാകത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഡാമിൻ്റെ റിസർവയർ ഏരിയയിൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുന്നതിനുള്ള ഉപകരണം. ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുന്നതിനുള്ള വിവിധ യന്ത്രഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കുണ്ട്രള ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം 5 ഷട്ടറുകളാണ് കുണ്ട്രള ഡാമിലുള്ളത്. അതിൽ രണ്ടാമത്തെയും നാലാമത്തെയും ഷട്ടറുകളിൽ നിന്നും അതിശക്തമായ വെള്ളപ്പാച്ചിലാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ശക്തമായ ആരവം നമുക്കിവിടെ നിൽക്കുമ്പോൾ കേൾക്കാം. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. ഡാമിൽ ഒറ്റവരി ഗതാഗതം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു കാറിന് പോകുന്നതിനുള്ള വീതി മാത്രമാണ് ഡാമിലുള്ളത്. ഡാമിൻ്റെ പാർശ്വഭിത്തിയിൽ കയറിയിരുന്ന് വർത്തമാനം പറയുന്ന യുവാക്കളുടെ കാഴ്ചയാണിത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡാമിലേക്ക് മറിഞ്ഞു വീണ് അപകടമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കുണ്ട്രള ഡാമും ജലാശയവും അകലെയുള്ള മലനിരകളും പച്ചക്കാടുകളും ആകാശവും മേഘങ്ങളും എല്ലാം കൂടി ചേരുന്ന മനോഹരമായ ഒരു സീനറിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിലെ പ്രധാനപ്പെട്ട വിനോദമാണ് പെഡൽ ബോട്ടിൽ ചവിട്ടി നടക്കുക എന്നുള്ളത്. അനേകം സഞ്ചാരികൾ പെഡൽ ബോട്ടിൽ ചവിട്ടി നടക്കുന്ന കാഴ്ചയാണ് കുണ്ട്രള ഡാമിൽ കാണാൻ സാധിക്കുന്നത്.
ഒന്നാം കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞ് ഇളവുകൾ പ്രഖ്യാപിച്ചതോടുകൂടി വിനോദസഞ്ചാരികൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തിരക്കുകളാണ് നമ്മളിവിടെ ഓരോ സെന്ററിലും കാണുവാൻ സാധിക്കുന്നത്. ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ബോട്ടുകൾ പുറപ്പെടുന്നത്. ഭീമാകാരമായ പൈൻ മരങ്ങൾ ഇവിടെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഡാം ഇവിടെ അവസാനിക്കുകയാണ്. ഡാമിൻ്റെ ഷട്ടറുകൾ വഴി വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച അകലെ നിന്ന് കണ്ടാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പലവിധ സാധന സാമഗ്രികൾ കൊടുക്കുന്ന ഒട്ടനേകം കടകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ടൂറിസ്റ്റുകൾക്ക് വിവിധ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഇതാണ് പൈൻ മരങ്ങൾ. തടിയുള്ള പൈൻ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. വളരെയധികം പഴക്കമുള്ള പൈൻ മരങ്ങളാണ്. പൈൻ മര കാഴ്ച വളരെ ഭംഗിയുള്ളത് തന്നെയാണെന്ന് ഈ പൈൻ മരങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രൗട്ട് ലഗൂൺ ബോട്ടിംഗ് സെൻറ്റർ കുണ്ടള. ട്രൗട്ട് ലഗൂൺ ബോട്ടിംഗ് സെൻറ്ററിലെ ബോട്ടിങ്ങിനുള്ള വിവിധ ഫീസുകളാണ്: പെഡൽ ബോട്ട് 300 രൂപ, ശിക്കാര ബോട്ട് 400, റോ ബോട്ട് 350. ബോട്ടിങ്ങിന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു കേന്ദ്രം ഇവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ബോട്ടുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ബോട്ടിൽ കയറി യാത്ര നടത്താവുന്നതാണ്. ഈ ബോട്ടിനെയാണ് ശിക്കാര ബോട്ട് എന്ന് പറയുന്നത്. ഇതിനാണ് 400 രൂപ ഈടാക്കുന്നത്. പെഡൽ ബോട്ടിൽ കയറുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണിത്. ഇത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് പെഡൽ ബോട്ടിൽ കയറാം, ഈസി ആയിട്ട് കയറാം. കേരള ഹൈഡൽ ടൂറിസം സെൻ്ററിൻ്റേതാണ് ഈ ബോട്ട് നടത്തുന്ന പ്രോഗ്രാം. അനേകം പെഡൽ ബോട്ടുകൾ തടാകത്തിൽ കൂടി തലങ്ങും വിലങ്ങും നടക്കുന്നത് കാണാം. ആ പെഡൽ ബോട്ടുകളെ ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ പ്ലാസ്റ്റിക് ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ നിന്നും പെഡൽ ബോട്ടിൽ കയറി നമുക്ക് ഈ തടാകത്തിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇത് 10 പേർക്ക് കയറാവുന്ന സോളാർ ബോട്ടാണ്. സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ട് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്ത് കിടക്കുന്നത് പവർ ബോട്ടാണ്. കുതിരശക്തി കൂടിയ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ ബോട്ടാണ് അപ്പുറത്ത് കിടക്കുന്നത്. അത് ഒരു പെഡൽ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കുണ്ടല ഡാമിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അങ്ങകലെ മലനിരകളിങ്ങനെ അതിരിട്ട് നിൽക്കുന്ന ഡാമാണ് കുണ്ടല ഡാം. ശിക്കാര ബോട്ടിലുള്ള യാത്ര വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. നമ്മുടെ കാശ്മീരിലെ ധാൽ തടാകത്തിൽ യാത്ര ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണ് ഇവിടെ ശിക്കാര ബോട്ട് ആയിട്ട് നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റിയത്. ഇത് 2 പേർക്ക് കയറിയിരുന്ന് തുഴഞ്ഞു പോകാവുന്ന കൈത്തുഴ ബോട്ടാണ്. കൈകൾ കൊണ്ട് തുഴഞ്ഞു പോകാവുന്ന ബോട്ടാണ്. കപ്പിൾസിന്, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കപ്പിൾസിന് അല്ലെങ്കിൽ കാമുകി കാമുകന്മാർക്കും ഈ ബോട്ടിൽ തുഴഞ്ഞ് വളരെ രസകരമായി ഈ ഡാമിൽ കൂടി ചുറ്റിയടിച്ച് കറങ്ങി നടക്കാവുന്നതാണ്. ബോട്ടുകൾ ഇവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. യാത്ര ആസ്വദിച്ച ആളുകൾ ബോട്ടിൽ തിരികെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാവും. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ആരെയും തന്നെ ഈ ബോട്ട് യാത്രയ്ക്ക് അനുവദിക്കുന്നതല്ല. ടൂറിസ്റ്റുകൾക്ക് വളരെ സൗകര്യപ്രദമായി ഇറങ്ങുന്നതിനുള്ള സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റാഫിനെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് നിയോഗിച്ചിട്ടുള്ളതാണ്. അതാ ബോട്ടിങ്ങിന് വേണ്ടി ഒരു നവദമ്പതികൾ ബോട്ടിൽ കയറാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാ നവദമ്പതികൾ ബോട്ടിൽ കയറി കഴിഞ്ഞു. നവദമ്പതികളായ പ്രണവ് ശ്രീലക്ഷ്മി ദമ്പതികളാണ് ബോട്ടിങ്ങിന് പോകുന്നത്. Thank you.
കണ്ടല ലേക്കിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ കാണുന്നത്. ബോട്ടിങ്ങിനും കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. കോവിഡിൻ്റെ പിടിയിൽ നിന്നും പരിപൂർണമായി മോചിതരാകാത്തത് കൊണ്ട് ഒട്ടനവധി കടകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പൈൻ മരങ്ങൾ അതിരിട്ട് നിൽക്കുന്ന റോഡാണ്. റോഡിൻ്റെ ഇരുവശവും പൈൻ മരങ്ങളാണ്. റോഡിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ ഒരുപാട് കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ വിനോദസഞ്ചാരികൾ വലിയ ഷോപ്പിംഗ് നടത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാവുന്നതാണ്. കുണ്ട്ല ഡാമിൽ മറ്റ് വലിയ ഹോട്ടലുകളൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. ടീ, കോഫി, മാഗി, ബ്രെഡ്, ഓംലെറ്റ്, ഓംലെറ്റ്, എഗ് ഫ്രൈ, എഗ് നൂഡിൽസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്ന ചെറിയ ഹോട്ടലുകളാണ് ഉള്ളത്. മീൽസ് മുതലായ സാധനങ്ങൾ കഴിക്കണമെന്നുള്ളവർ പുറത്തു നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടതാണ്. ഒട്ടനവധി വിനോദസഞ്ചാരികൾ ഇവിടെ കടകളിൽ നിന്നും പലവിധ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമുക്ക് തേയില, കാപ്പി, കുരുമുളക്, അതുപോലെ തന്നെ ജിഞ്ചില്ലി ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, പലതരം മിഠായികൾ, പലതരം ലേഡീസ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. കുണ്ട്ല ഡാമിലെ കാഴ്ചകൾക്ക് ശേഷം സീനിയർ സിറ്റിസൺ സഞ്ചാരി പോവുകയാണ്. അടുത്ത സഞ്ചാരം മാട്ടുപ്പെട്ടി ഡാമിലേക്ക്.